കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് റോബിൻ ബസും അതിൻ്റെ ഉടമ ഗിരീഷും. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾ എല്ലാം ആകാംക്ഷയോടെ ഈ വാർത്തകൾ വായിക്കുകയാണ്, കേൾക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണെന്ന്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് വിശകലനം ചെയ്താണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ നയം കൊണ്ടുവന്നു. ഇതൊക്കെ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കും കൂടെ ബാധകമാകുന്ന രീതിയിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ആ നയപ്രകാരം ഇത്തരം സർവീസുകൾ ആരംഭിച്ചാൽ അതും കൊണ്ട് ഇന്ത്യയിലെ ടൂറിസത്തിന് വലിയ ഗുണം ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഒരു നിയമപ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ നിയമപ്രകാരം ഇതിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് വാങ്ങുന്നത് കേരള ഗവൺമെൻറ് തന്നെയാണ്, അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. അപ്പം എന്നിട്ട് ഈ കേരള ഗവൺമെൻറ് റോബിൻ ഗിരീഷിൻ്റെ നിന്ന് ടാക്സ് മേടിച്ചിട്ടുണ്ടോ? മേടിച്ചിട്ടുണ്ട്, വാങ്ങിച്ചു പൊട്ടടിച്ചു, അത് സത്യം. അപ്പം ഇത്തരം ഓപ്പറേറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് അഥവാ AITC എന്ന് പറയും, AITP ഈ AITP പ്രകാരം ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിന് അതാത് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു ടൂറിസം റിലേറ്റഡ് ലൈസൻസ് വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഒരു പെർമിറ്റാണത്, നമ്മുടെ വാഹനങ്ങൾക്ക് കിട്ടുന്ന മാതിരി ഒരു പെർമിറ്റാണ്. ഇത് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇതിന് മുൻപ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒരു വലിയ ഫൈൻ അടിച്ചു കൊടുത്തു എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്ര ധിക്കാരത്തോടു കൂടി പറയുന്നത്, നിയമം എൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ ആവേശഭരിതനായിട്ട് ഇന്നും ബസ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ MED വകുപ്പ് MED ഉദ്യോഗസ്ഥർ പല പ്രാവശ്യം ഫൈനും ഒക്കെ അടിച്ചു, വണ്ടി പിടിച്ചിട്ടു ഒക്കെ. അതിന് ശേഷവും അദ്ദേഹം കോടതിയിൽ പോയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പക്ഷമാണ് കോടതിയിൽ നിന്നത്. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി കിട്ടി, ബസ് ഫൈൻ അടയ്ക്കാതെ തന്നെ ബസ് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പം ശരിക്കും നിയമം ഈ റോബിൻ ഗിരീഷിൻ്റെ കൂടെയാണ്, അത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി പോലും അങ്ങനെ തീരുമാനിച്ചത്. അപ്പം ഇപ്പം ഈ പിന്നെ MED ഉദ്യോഗസ്ഥർ അടിക്കുന്ന ഫൈൻ ഒന്നും നിലനിൽക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപക്ഷെ റോബിൻ ഗിരീഷും അത് തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്. അതിന് കാരണമുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അഥവാ പഞ്ചായത്തുകൾ എല്ലാം നിയമം നിർമ്മിക്കേണ്ടത് ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനെ ബാധകമാക്കിക്കൊണ്ടാണ്. അതിന് വിരുദ്ധമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കൊരു നിയമം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പം പിന്നെ ഇന്ത്യ ഗവൺമെൻറ് നിയമം നിർമ്മിച്ച് അത് പുറപ്പെടുവിച്ച സ്ഥിതിക്ക്, അത് ഇംപ്ലിമെൻ്റ് ആയ സ്ഥിതിക്ക്, ഇനിയിപ്പോൾ അതിന് വിരുദ്ധമായിട്ട് കേരള സംസ്ഥാനത്ത് നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞൊന്നും നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്, ഈ റോബിൻ ഗിരീഷിൻ്റെ വിഷയത്തിൽ അയാളാണ് റൈറ്റ്, അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര ധിക്കാരം. അപ്പം ആ ബസ്സിൻ്റെ ആ ഒരു വിഷയം നമ്മളവിടെ തീർത്തു. ഇനി പിന്നെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ LDF, ഇവർക്കിനി ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ള എൻ്റെ ചില ചെറിയ ചെറിയ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. എന്തായാലും റോബിൻ ഗിരീഷ് പറയുന്നു, ഞാൻ വണ്ടി ഓടിച്ചിരിക്കും. ഇന്ന് തന്നെ വാർത്തകളിൽ വന്നത് അയാൾ 100,000 ഫൈൻ അയാളിൽ നിന്ന് അയാളുടെ മേൽ ചുമത്തിയിട്ടുണ്ടെന്നാണ്. ഈ 100,000 ഫൈൻ അടിച്ചിട്ടും അയാൾക്കൊരു ഭയമില്ല, കാരണം അയാൾ കോടതികളിൽ പോയി കഴിഞ്ഞാൽ ഈ ഫൈൻ ഒന്നും അടയ്ക്കേണ്ടി വരില്ല. നിയമം അതാണ്, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന നിയമം അനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞാൻ പല ഇത് വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ പിന്നെ റോബിൻ ഗിരീഷിന് എതിരായിട്ട് MED ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ചാടി ഇറങ്ങുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥരാരും ഈ AITP ആക്ട് വായിച്ചില്ലേ, പഠിച്ചില്ലേ? ഒരു സാമാന്യ ജനറൽ നോളജിന് വേണ്ടിയെങ്കിലും ഒന്ന് പഠിച്ചില്ലേ? ഞാൻ പഠിച്ചു,
ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ AATP ആക്ട് പഠിച്ചിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ അതിന് പോകില്ല. പിന്നെ പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരുമാതിരി ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസം കൊണ്ടാണല്ലോ ആ കണ്ണൂരുകാർ രണ്ട് ഗൈസ് അവരുടെ ലക്ഷ്യം ഉണ്ടായ സമയത്ത് അവരെ ഇല്ലായ്മ ചെയ്ത് വിട്ടത്. ഈ MBD ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ മുഷ്ക് കാരണമായിരുന്നു അന്ന് ആ കുട്ടികളെ. കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അവരൊരു ജീവിതമാർഗം കണ്ടെത്തി അതിൻ്റെ വഴിയെ പോകുമ്പം അവരെ തടയേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. അത്യാവശ്യം വേണേൽ ഉപദേശം നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു, വല്ല ഫൈൻ വല്ലതും വേണേൽ അത് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർ പാവങ്ങളായതുകൊണ്ടും സാധുക്കളായതുകൊണ്ടും ഇവന്മാർ കാണിച്ച ഈ മുഷ്ക് അനുഭവിക്കേണ്ടി വന്നു, തകർത്ത് കളഞ്ഞെന്നുള്ളത് ആ കുട്ടികളെ. പക്ഷേ ഈ മുഷ്കൊന്നും ഈ റോബിൻ ഗിരീഷിൻ്റെ അടുത്ത് നടക്കത്തില്ല. എന്താണ് കാരണം? അയാളുടെ കയ്യിൽ കാശുണ്ട്. അയാളുടെ കാശിൻ്റെ മുമ്പിൽ ഈ ഉദ്യോഗസ്ഥർ എന്ന് കഴിഞ്ഞാൽ ഓച്ചാനിച്ച് നിൽക്കും. പിന്നെ ഇനിയിപ്പം ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ കണ്ടിട്ട് നിയമപരമായിട്ട് റോബിൻ ഗിരീഷിനെ നിർത്തലാക്കാൻ കഴിയില്ല. അയാൾ ഹൈക്കോടതിയിലൊക്കെ പോകും. ഈ നിങ്ങൾ പിന്നെ ഏമാമാർ ഉടനെ അങ്ങോട്ട് എഴുതി കൊടുക്കുന്ന അതൊക്കെ വെച്ചുകൊണ്ട് അയാൾ ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് അതിന് റിലീഫ് മേടിക്കും. അതിനൊക്കെയുള്ള ആംബിയർ ഉള്ളത് കൊണ്ടാണ് അയാൾ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്, എന്നാൽ മുടിയുമേന്ന്. ആമ പക്ക മുടിഞ്ഞിരിക്കുവേ. അപ്പം നമുക്കിനിയിപ്പം എങ്ങനെ നമ്മുടെ LDF സർക്കാരിൻ്റെ മാനം കാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ആ കണ്ണൂരിലെ ആ രണ്ട് പയ്യന്മാരല്ല റോബിൻ ഗിരീഷ് എന്നുള്ളത് LDF സർക്കാരിനും അവരുടെ കിങ്കരന്മാർക്കും മനസ്സിലായി കാണും. ഇപ്പം ആ കുട്ടികളെ ഇല്ലായ്മ ചെയ്തത് മാതിരി റോബിൻ ഗിരീഷിൻ്റെ അടുത്ത് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ ഇറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഇന്ന് ആ ബസ് പോയ വഴിക്കെല്ലാം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബസ്സിനും കിട്ടിയ നാട്ടുകാരുടെ സ്വീകരണം, നോട്ടുമാല ഒക്കെ. ഒരു പക്ഷേ ഈ നോട്ടുമാലകൾ ഈ LDF സർക്കാരിന് കിട്ടിയാലും അല്പം മുള ഉപയോഗിച്ചിരുന്നെങ്കിൽ, അതില്ലാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്ത് ചെയ്താലും പോയി കുഴിച്ചാടുന്ന അതുകൊണ്ടാണ്, ഈ സുനാപ്പി ഇല്ലാത്തതുകൊണ്ട്, ഇതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈയുള്ളവൻ്റെ പാവക്കാരനാണ്, ഉപദേശങ്ങൾ തരാനേ പറ്റുള്ളൂ, കാശൊന്നും തന്ന് സഹായിക്കാൻ മാർഗമില്ല. നിങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല, തരാനൊന്നുമില്ല. ആകെ തലയിൽ ഈ കൂടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മിച്ചം, ഈ ഇരിക്കുന്ന കൂടെ. ഒത്തിരിയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇനി എന്ത് തരാനാ? ഒന്നുമില്ല. ഉപദേശം തരാം ഫ്രീ ആയിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിള്ളേരെ ഇറക്കി കളിക്കണം. ആരാ നമ്മുടെ പിള്ളേർ? DYFI-ക്കാർ പിള്ളേരെ ഇറക്കി കളിക്കണം. DYFI-ക്കാർ പിള്ളേർ ഇറങ്ങി റോബിൻ ബസ്സിൻ്റെ മുതലാളിക്കിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ റോബിൻ ബസ് അല്ല അവൻ്റെ ഉപ്പാപ്പ വന്നിട്ട് നേരെയാകും. എൻ്റെ ഉപദേശം അതാ. ഇനിയിപ്പം മാനം കാക്കാൻ ഒരൊറ്റ വഴി അതേ ഉള്ളൂ. പക്ഷേ ഒരു കുഴപ്പം, ഈ പണ്ട് ജനങ്ങൾ ചോദിക്കുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പണ്ട് ഏതോ സാഹിബിൻ്റെ ചട്ടി മോട്ടിച്ച വക്കീലാന്നൊക്കെ പറയുന്നത് കേട്ട്, കോടതിയും കേസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ CPM-ൻ്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒന്നും പിന്നെ ഈ കോടതിയും കേസും ഒന്നും ബാധകമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചട്ടി മോട്ടിച്ചൊരു വക്കീൽ നമ്മുടെ ഗതാഗത മന്ത്രിയാകുന്നുണ്ടെ, റോബിനെ നീ കുറേ അനുഭവിക്കും. ഇല്ലേ ഞങ്ങൾ അറ്റ കൈക്ക് ഞങ്ങളുടെ പിള്ളേരെ ഇറക്കി കളിക്കും. കളിച്ചു കഴിഞ്ഞാൽ റോബിനല്ല റോബിൻ്റെ കൊച്ചുപ്പാപ്പ വരെ നേരെയാകും, ഞങ്ങൾ നേരെയാക്കും. ഇതിപ്പോൾ ഒരു സാമ്പിൾ, ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ കിങ്കരന്മാരെ വീട്ടിൽ നിന്ന് നോക്കുന്നു. ഇതിന് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേരെ ഇറക്കി കളിക്കും കേട്ടോ റോബിനെ.